ചാരിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച അറപ്പുഴ പാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ പാലം അപ്പോൾ അതിൻ്റെ ഓരോ തന്നെയാണ് പുതിയ പാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അറപ്പുഴ പാലം മുതൽ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഞങ്ങൾ മുഴുവനായിട്ട് കാണുക അറപ്പുഴ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പന്തിരംഗ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റോഡ് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ലഡിപുളിയായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റേഷ് ഭാര്യ വർക്കറെ അവിടെ കഴിഞ്ഞ് റോഡ് സെറ്റായിട്ടാണ് ഇട ഈ ഭാഗത്തൊക്കെ ലഡിപുളിയായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാറിങ് കഴിഞ്ഞാൽ ഭാഗത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ രണ്ട് സൈഡും കടത്തിവിടുന്ന ഇവിടെ ഒരേ റൂട്ടിലൂടെയാണ് കെ എം സിയാണ് ഈ ഭാഗത്തുള്ള റോഡ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ബംഗളം മുതൽ രാമനാട്ടുകരം വരെ കെ എം സി കൺസ്ട്രക്ഷനാണ് റോഡ് വർക്ക് നടത്തുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കട്ട വെച്ച് സൈഡ് സെറ്റാക്കി ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഹൈറ്റുള്ള ഭാഗങ്ങളാണ് അവിടെ ഒക്കെ പഴയ ഹൈവേ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാം മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ വാളൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പാറ കാണാം നല്ല രീതിയിൽ പൊട്ടിച്ച് നീക്കിയിട്ടുണ്ട് ഇവിടെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞ് റോഡ് ടാറിങ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റാറിങ് ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വാളൊക്കെ കൊടുത്ത് കോൺക്രീറ്റിൻ്റെ വാളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് കിട്ടുക അതിൻ്റെ മുകളിൽ ക്രാഷ് ബേരറ് ആവശ്യമുള്ള കമ്പി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സിലിണ്ടറിൽ ഡിവേഡറൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണ് ഇടിച്ച് നീക്കം ചെയ്യാണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കാണാം ഒരുപാട് ദൂരത്തിൽ നമ്മൾ ബാർബിൾ കട്ട് ചെയ്തെടുക്കണമാതിരി തന്നെ പാറ കട്ട് ചെയ്തെടുത്താണ് ഇവിടെ ഇവിടെക്ക് ടാറിങ് ഒരുപാട് ദൂരത്തിൽ ഹൈവേൻ്റെ ഡാറിങ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് എന്ന് തന്നെ പറയാം രണ്ട് സൈഡിലൊക്കെ ക്രാഷ് ഒക്കെ കൊടുത്ത് ഹൈവേ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ക്രാഷ് ബാരിയറിൻ്റെ കമ്പി ഇങ്ങനെ റെഡി ആക്കിയിട്ടുള്ളത് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ് സെറ്റായെന്ന് തന്നെ ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡിലും വാഹനങ്ങൾ ഇവിടെ റോഡിലൂടെ കടത്തി വിടുന്നുണ്ട് നമ്മൾ ഏകദേശം പന്തിരങ്കാവ് എത്തിയിട്ടുണ്ട് ഇവിടെ ഭാഗത്തൊക്കെയാണ് ഇഞ്ഞ് ടാറിങ് ഒക്കെ കഴിയാറുള്ളത് അവിടെ റോഡിൽ മണ്ണ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഹൈവേൻ്റെ ഒരു സൈഡ് ഒരു സൈഡിലാണ് ഇപ്പോൾ വർക്കിന് ടാറിങ്ങിന് വേണ്ടിയിട്ട് മണ്ണിങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്ദീരങ്കാവ് ടൗണിലാണ് നമ്മളെത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ റോഡിങ്ങനെ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ ഒക്കെ മണ്ണിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് ഭാഗത്ത് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കട്ട വെച്ചിങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ ഇട്ടാ ഇവിടെ എലിവേറ്റഡ് ഹൈവേ ആണ് കുറേ ദൂരം അത്യാവശ്യം നല്ല ദൂരത്ത് തന്നെയാണ് പില്ലറിലാണ് ഹൈവമുകളിൽ കൂടെയാണ് റോഡ് കടന്നു പോവുക നല്ല ദൂരത്തിന് ഒരു സൈഡിൽ ഫുള്ള് ഫ്ലൈ ഓവറിൻ്റെ മെയിൻസ് ആൻഡ് കോൺക്രീറ്റൊക്കെ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല തിരക്കനുഭവപ്പെടുന്ന ജംഗ്ഷനായിട്ടാണ് ഈ ഭാഗത്തൊക്കെ എപ്പോഴും നല്ല തിരക്കാണ് ഇപ്പോൾ തിരങ്കാവ് ജംഗ്ഷനിൽ ഇവിടെ ഫുള്ളായിട്ട് ഫ്ലൈ ഓവർ ആയിട്ടാണ് ഇവിടെ ഹൈവേ കടന്നുപോകുന്നത് എലിവേറ്റഡ് ഹൈവേ മൂന്ന് ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഇതുപോലെ ഹൈവേ വരുന്നത് ഭാഗത്തൊക്കെ കാണാൻ ഒരുപാട് സെറ്റ് ആക്കിയിട്ടുള്ളത് അതൊക്കെ ഈ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡർ കൂടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ലോങ് തന്നെ കാണാൻ ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നല്ല ബിൽഡിങ് ഒരുപാട് ഹൈറ്റിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കട്ടോ അപ്പം ഈ ഹൈവേ കഴിഞ്ഞാൽ ഹൈവേ വർക്ക് കഴിഞ്ഞാൽ ഈ ബാഹത്തിൽക്കൂടി ഒക്കെ പോകുമ്പോൾ ദുബായിക്കൂടി പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്ന കിട്ടണ പ്രദേശമായിട്ടോ ഇവിടെക്കിപ്പോൾ പഴയ റോഡിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കാര്യം ഏറ്റവും വലിയ പുരോഗതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇവിടെ പഴയ ഹൈവേ തന്നെയാണ് മാമ്പുയ പാലത്തിൻ്റെ അവിടെ തീരുണ്ട് ഇവിടെ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ കാണാൻ പുതിയ പാലത്തിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിയർ കെപ്പിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിലിവിടെ പോകുമ്പോൾ എടുക്കണ വീഡിയോ കേട്ടോ നിർത്തിയിട്ട് ചില ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നത് ബാക്കി ഇങ്ങനെ ബൈക്കിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള എടുക്കണം വീടിയാണ് അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ റണ്ണിങ്ങിൽ പോകുമ്പോഴുള്ള വീഡിയോകളാണ് കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കാണട്ടോ എൻ്റെ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് എവിടെയായിട്ടായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ ടോൾ പ്ലാസ് വരിക കറക്റ്റ് അറിയില്ല ഇവിടെയാണ് മാമ്പുഴ പാലത്തിൻ്റെ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ഇടയിലായിട്ടാണ് വരിക എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കറക്റ്റ് ഇവിടെയെന്നറിയില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറേ പെർഡറെ സെറ്റാക്കിയൊക്കെ കാണാം ഇപ്പോൾ ഈ ഹൈവേ വർക്ക് വരുന്നതോട് ഇവിടെ ഒരുപാട് ബിൽഡിങ് ഇങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടാ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹൈലറ്റ് മാളിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ബിൽഡിങ് ഇങ്ങനെ എന്ന ബിൽഡിംഗ് കാണട്ടോ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഫുൾ ആയിട്ട് വലിയ വലിയ ഇരുപത് ഇരുപത്തഞ്ച് നിലകളുള്ള വലിയ ബിൽഡിങ് ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വർക്ക് കഴിഞ്ഞതായിട്ടുള്ളത് നമുക്ക് ഒരുപാട് ബിൽഡിങ് ഇവിടെ കാണാം കേട്ടോ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താണ്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സൈഡൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണുള്ളു അപ്പോൾ നമ്മളിങ്ങനെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ മണ്ണ് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ മണ്ണ് നീക്കം ചെയ്യാണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല പാറേട്ടോ പാറൊക്കെ പൊട്ടിച്ച് നീക്കിയിട്ടാണ് ഇവിടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ പഴയ ഹൈവേൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഭയങ്കര തിരക്കേറിയ മറ്റൊരു ജങ്ഷൻ വരുന്നത് കേട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ ഇവിടെയൊക്കെ എപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് വലിയ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ അത്യാവശ്യം പത്ത് എഴുന്നൂറ് മീറ്ററോളം നീളത്തിലുള്ള വലിയ ഹൈവേയാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിങ്ങ് ഒരു സൈഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അറ്റ സൈഡിൽ ഗർഡർ ഇങ്ങനെ സെറ്റാക്കി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള വലിയ പാലാട്ടാണ് വലിയ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അതിൻ്റെ കോൺക്രീറ്റിങ് മേസാവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡും ഇവിടെ സെറ്റായി തന്നെ പറയാം ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ സെറ്റായിട്ടുണ്ട് കിട്ടുക ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ ആയത് തന്നെ ഇവിടെ ഈ വാടി ഭാഗത്തൊക്കെ കുറച്ചും കൂടി വീതിയിലൊക്കെ റോഡ് സെറ്റാക്കാൻ പറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അതിനുള്ളൊക്കെ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന കേട്ടോ അത്യാവശ്യം ദൂരത്തിലുള്ള പാർക്കിങ്ങൊക്കെ കിട്ടും അവരങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല മറ്റേ മണ്ണിട്ട് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയാണെങ്കിൽ അത്രയും ഭാഗങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതിൻ്റെ അടിയിലൊക്കെ പാർക്കിങ്ങുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തട്ടോ താഴെ ഭാഗത്തൊക്കെ ഇപ്പോൾ റോഡ് തന്നെ ഇപ്പോൾ അത്യാവശ്യം വീതിയിൽ തന്നെ അവിടെ വീതി കൂട്ടിയിട്ട് സെറ്റാക്കാനും പറ്റും കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പാലം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ടൊക്കെ ഞങ്ങൾക്ക് കാണാം റോഡ് വർക്കൊക്കെ ഇങ്ങനെ ഒരു ആവറേജ് വേഗതയിലൊക്കെയാണ് ഇവിടെ ഇങ്ങനെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ഭാഗത്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല എന്ന് തന്നെ പറയട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പഴയ ആയി തന്നെയാണ് അപ്പോൾ ഹൈവേയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പുരോഗതി എന്ന് പറയാന് മണ്ണ്ങ്ങനെ അവിടെ അങ്ങനെ നീക്കം ചെയ്ത് സെറ്റായി കൊണ്ടിരിക്കണമല്ലോ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഉയർത്താനുണ്ടാവും മണ്ണിട്ട് ഉയർത്താനുണ്ട് ഒരു സൈഡ് സർവീസ് റോഡ് സെറ്റായാൽ ബാക്കി അതിനനുസരിച്ച് മണ്ണ് ഉയർത്താണോ താഴ്ത്താന്ന് അറിയില്ല കേട്ടോ ഈ ഭാഗത്ത് റോഡ് ഇവിടെ താഴ്ത്താണുണ്ടോ അതവിടെ ഒരു അണ്ടർ പാസ്സോ ഓവർ പാസ് എന്തെങ്കിലും വരാന്നുണ്ടോന്നോ അത് വലിയ പൊടുത്തല്ല കേട്ടോ ഈ ഭാഗത്ത് ഈ ജംഗ്ഷനിലായിട്ട് എന്താ ഒന്ന് അണ്ടർ പാസ് ഓവർ പാസ് വരാൻ ചാൻസ് ഉണ്ട് എന്താണെന്നൊരു അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അവിടെ കുറേ ഗർഡറ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് എന്താ സംഭവിക്കുകയെന്നറിയില്ല ഇവിടെക്കാരിയായിട്ട് വർക്ക് ഒന്നും നടന്നിട്ടില്ല അണ്ടർപാ ഗർഡർ ഇങ്ങനെ സെറ്റാക്കി വെച്ചതേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുറച്ച് ദൂരത്തിലൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ചണ്ടുള്ളിൽ ഡിവൈഡറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡ് എങ്ങനെ വരിക എന്നുള്ളതിൻ്റെ ഒരു ഐഡിങ് കാണുന്നില്ല സർവീസ് റോഡ് എന്തായാലും ഭാഗത്തൊക്കെ ഉണ്ടാകാണ്ടാണ് അത്യാവശ്യം ഹൈറ്റിലുള്ള ഇതാണ് നല്ല രീതിയിൽ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ റോഡ് ടാറിങ് ടാറിംഗൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അതെങ്ങനെ സർവീസ് റോഡിന് എങ്ങനെ വരുന്നതെന്ന് ഒരു കണ്ടിട്ടൊരു ഐഡിയ കിട്ടണില്ല നല്ല രീതി തന്നെ മണ്ണ് അയറ്റുള്ള പ്രദേശമാണ് ഇവിടെ റോഡെല്ലാം അടിപൊളിയായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് റോഡ് രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ നല്ല സാറിലൊക്കെ കടത്തി വിടുന്നുണ്ട് നല്ല അത്യാവശ്യം വീതിയിൽ തന്നെ റോഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെ കടത്തി വിടുന്നുണ്ട് ഇപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ആണ് ഇവിടെ നിന്ന് നിങ്ങളെ ലോങ് വീല് കാണുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഇവിടെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ